ഒറ 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 ഓ കയ്യ മൊത്തം തീയായി. ഓ ഇവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓ അറ്റാക്ക് ചെയ്തു. അടിച്ചോടിക്കും അടിക്കവൻ ചാടി ഒരു അടി കൊടുക്കും. ആ കൊടുത്തവൻ്റെ ആ അങ്ങനെ ഓടി ഓടി തളർന്നിവിടെ കടപ്പുണ്ട്. പതുക്കെ ടെൻ ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതുവരെ നമ്മുടെ ഈ ഓറോസിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആ ബീസ്റ്റിനെ, അതായത് ആ സൈബർ ടൂത്തിനെ, ബ്ലഡ് ഫാങ് സൈബർ ടൂത്ത്, അപ്പോൾ അതിനെ നമ്മൾ ഇതുവരെ ടെയിം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതിനെ ടെയിം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പം നേരെ ചെന്ന് നമ്മുടെ ജെയ്മയൊന്ന് കണ്ടാണ്. അപ്പോൾ ജെയ്മയ്ക്കാണ് ഈ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നത്. അതായത് ജെയ്മ പറയുന്നത് നമ്മൾ ഒരു മാസ്റ്റർ ഹണ്ടറാണ്, പക്ഷേ ഇപ്പോഴും നമ്മുടെ യോറോസിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആ ബീസ്റ്റിനെ, അതായത് ആ ബ്ലഡ് ഫാങ് സേബർ ടൂത്തിനെ നമ്മൾ ഇതുവരെ ടെയിം ചെയ്തിട്ടില്ല. അപ്പം അതിപ്പോഴും അതിലെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ പോയി അതിനെ ടെയിം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ പോയി അതിനെ കണ്ടുപിടിച്ച് ടെയിം ചെയ്തുകൊണ്ട് വരാനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ടെയിം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ ആ ബ്ലഡ് ഫാങ് സേബർ ടൂത്തിൻ്റെ ഹണ്ടിൻ്റെ ആ മിഷന് പോകണമായിട്ടുണ്ട്. അപ്പം അതിനെ തപ്പി ഇപ്പോൾ പോവാണ്. ആ അതിനടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതെ, ആ തല കാണുന്ന ആ ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. ഇതേതാണ്ട് മലമുകളിലെങ്ങാണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അതാ നമുക്ക് ഇതുവരെ കാണാൻ കിട്ടാഞ്ഞ്. എവിടെ? ആ ഇനി ഇതിന് മുകളിൽ കയറണോ? ആ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറാം. ആ അങ്ങനെ നമ്മൾ മുകളിലെത്തി. ആ ഈ ഗുഹയ്ക്കുള്ളിലാന്ന് തോന്നുന്നു കേട്ടോ അതിരിക്കുന്നത്. അപ്പം നമ്മളോട് ഈ ഗുഹയ്ക്കകത്ത് മൊത്തം തപ്പി നോക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ പോവാം. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. ചാടിക്കോ. ആ ഓ ഇവിടെയെല്ലാം മൊത്തം കുഴിയാണ് കേട്ടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഈ കുഴിക്കകത്തെല്ലാം പോയി വീഴും. ആ ഇവിടെ പിന്നെ ഒരു കുഴിയുണ്ട്, പക്ഷേ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുന്നത്? ആ താഴോട്ട് വള്ളി പിടിച്ചിറങ്ങാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ വള്ളിയെ തൂങ്ങി ഇറങ്ങാം. ആ അങ്ങനെ വേറൊരിടത്ത് ചെന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ഇനി എന്താ? ആ ഒരു വള്ളിയുണ്ട് കേട്ടോ, മുകളിലോട്ട് പിടിച്ച് കയറാം. അങ്ങനെ പിടിച്ച് പിടിച്ച് പതുക്കെ പതുക്കെ കയറി കയറി മുകളിൽ ചെല്ലാം. ദേ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. എന്താണ് സേബട്ടത്ത് ഇവിടെ ഉണ്ടോ? ഓടി രക്ഷപ്പെടാനാ. ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നതന്നെ. അപ്പോൾ പിന്നെ ഓടി രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഡെത്തോ? ആ അതെ അതെ അതെ, വന്ന് വന്ന് വന്ന്. അണ്ടാ സേബട്ടു അവനെ കടിച്ചു പിടിച്ചോണ്ട് പോയി. നിൽക്കുവനെ നിൽക്കി നിൽക്കി. എന്തിയത്? പോയോ? ആ സേബട്ടു അവനെ കടിച്ചോണ്ട് പോയോ കേട്ടോ. ഇനിയിപ്പോൾ എന്ത്? ആ ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ സേബട്ടുത്തിൻ്റെ ഹണ്ട് തുടങ്ങുന്നത്. ഇനി എന്താ? ആ ക്ലൂ വെച്ച് പോകണം അല്ലേ. ആ അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന ആ അവനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ക്ലൂ കാണും, അത് വെച്ച് പോയി ആ സേബട്ടത്തിനെ കണ്ടുപിടിക്കാനാണ്. എങ്ങോട്ടാ? ആ താഴോട്ട് ഇറങ്ങാം. ഇവിടുന്ന് എങ്ങനെ? ആ ഇവിടെ ഇനി മൊത്തം ഇറങ്ങി ഇറങ്ങി പോകണോ? ഓ ഇവിടെ എല്ലാം മൊത്തം ബ്ലഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സേബട്ടത്തിനെ അന്വേഷിച്ച് എവിടെയോ എത്തി. അടുത്ത എന്താ? ആ ഇവിടെ പല സ്ഥലത്തും ട്രാപ്പ് വെക്കാനുള്ള ഏരിയകളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെയാണ് തോന്നുന്നു കേട്ടോ. ആ ഇവിടെ ഏതാണ്ടൊക്കെ ട്രാപ്പൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ ഏതോ ഒരു ക്യാമ്പ് ഫയർ അതിനടുത്തുണ്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓ ഒരു സ്ലീപ്പിംഗ് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളോട് രാത്രിയാണ് അവരെ കിടന്ന് ഉറങ്ങാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കയറി കിടന്ന് ഉറങ്ങാം. അങ്ങനെ പകൽ മൊത്തം നമ്മളവിടെ കിടന്ന് ഉറങ്ങുകയാണ്. സേബട്ടത്തിനെ രാത്രി മാത്രമേ ഹണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും രാത്രിയാണ് അവരെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്. ആ അങ്ങനെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. രാത്രിയായെന്ന് തോന്നുന്നു മൊത്തം. ആ ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട്. വെട്ടമൊന്നും ഇല്ലേ? ആ അവിടെ ചെറിയ വെട്ടമൊക്കെ കാണുന്നുണ്ട്. എന്താണ്? ആ സേബട്ടത്തിനെ പിടിക്കാനായിട്ടുള്ള ആ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓ നമ്മുടെ വുഡൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പം ഇനി ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ വന്ന് വന്ന് അവൻ രാത്രി വന്നു കേട്ടോ. മറ്റേ പഴയ നമ്മൾ ടൈം ചെയ്തിട്ടുള്ള ആ സേബട്ടത്ത് എവിടെയുണ്ട്? അവനുമായിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കും ഒരറ്റാക്ക് കൊടുക്കാം. ഓ പറ്റുമല്ലോ കേട്ടോ, നമ്മുടെ സേബട്ടത്തിനെ അവൻ കൊണ്ടു. അതെ നമുക്കിട്ട് നേരെ ഒന്ന് അറ്റാക്ക് ചെയ്യും. ഓടിക്കോ ഓടിക്കോ. ഓ കുത്തി മറിച്ചിടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ. ഓടിക്കും മോനെ
ഓടാനും പറ്റിയില്ല, നമ്മളെ കൊന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അവിടെ തന്നെ റീസ്പോൺ ആയിട്ടുണ്ട്. അതേ പിന്നെ വരുന്നുണ്ട് കേട്ടോ അവൻ. ഇനി ഇവിടെ നിൽക്കുന്ന നല്ലതല്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ഏരിയയിലെ റോഡിൽ രക്ഷപ്പെടാം. ഇവിടെ വല്ല ട്രാപ്പ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കയ്യിൽ വുഡൊന്നും ഇല്ല, എവിടെ നിന്നെങ്കിലും കുറച്ച് വുഡ് സംഘടിപ്പിക്കാം. ആ ഒരു വുഡ് ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ടോ? ആ ഇവിടെ എന്തോ ഒരു ഇത് ചിഹ്നം കാണുന്നുണ്ട് കേട്ടോ. ആ അതേ നിൽക്കുന്ന നമ്മുടെ അവൻ സേവറ്റത്ത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് അവനോട്ട് ഒരു അറ്റാക്ക് കൊടുക്കാം. അപ്പോൾ അത് കൊണ്ടില്ല, ഒരെണ്ണോട് കൊടുക്കാം. ആ അത് കൊണ്ടു കേട്ടോ. അപ്പോൾ കുന്തം വെച്ചറിയാം. ആ ഒരെണ്ണോട് കൊടുത്തിട്ടുണ്ട്. ഓ പിന്നെ ഒരെണ്ണോട് കൊടുത്തപ്പോഴത്തേനും പാഞ്ഞ് നമ്മുടെ നേരെ വന്നു കേട്ടോ. ഇനി എന്താ ചെയ്യണം? അടിച്ച് ഓടിക്കും, ഓടിക്കും, അടിക്കാം, അടിക്കാൻ വേണ്ടി അടിക്കും. ഓ നമ്മുടെ ഗതാഗതത്തിൽ അവൻ പേടിച്ചോടി കേട്ടോ. ഇനി എന്താ അവനെ ചേസ് ചെയ്യണോ? ഓ ഇവനെയൊക്കെ എങ്ങനെ ചേസ് ചെയ്താനാണ്? അത് നടക്കും തോന്നില്ല. സേബറ്റത്തിനെ നമുക്ക് ചേസ് ചെയ്തൊന്നും പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവൻ എസ്കേപ്പായി. ഇനിയിപ്പോൾ അടുത്ത നൈറ്റ് ഫോൾ വരെ നമ്മളോട് കടന്ന് ഉറങ്ങാനാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ആ ക്യാമ്പ് ഫയറിൽ ചെന്നിട്ട് അവിടെ കുറച്ച് നേരം കടന്ന് ഉറങ്ങാം. ഇനി അടുത്ത രാത്രി ആണ് ഇനി അവനെ കിട്ടണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഗത മതി കേട്ടോ. അവനെ ഗത വെച്ചടിച്ച് ഓടിക്കാം. മുമ്പേ ഗത വെച്ചടിച്ചപ്പോഴത്തേനും അവൻ ഓടി രക്ഷപ്പെട്ടായിരുന്നു. ഇതേതായാലും നല്ല വലിപ്പമുള്ള ഗതയാണ്. ആ അതെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കൊടുക്ക അവനിട്ട് കൊടുക്ക് 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 അവൻ്റെ തല നോക്കി തന്നെ കൊടുക്ക്. ആ അത് കണ്ടോ കണ്ടോ, ഗത വെച്ചടിക്കുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അവന് ഗത പേടിയാ. കൊടുക്ക അവനിട്ട്. ഓ നമ്മുടെ കയ്യിലെല്ലാം തീ പടർന്നു കേട്ടോ. എല്ലാം കെടുത്താം. ഇനിയിപ്പോൾ അവൻ അറ്റാക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അറ്റാക്ക് ചെയ്തു. ഇനിയിപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെയും ചത്തു. വീണ്ടും റീസ്പോണായി. അവനീ പരിസരത്ത് എവിടെയും തന്നെ കാണും. അവനെ കണ്ടുപിടിക്കാം. ആ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുവാണോ? അറ്റാക്ക് ചെയ്യുമോനെ അവനെ? ആ അങ്ങനെ നമ്മുടെ കരടിയെ അവൻ്റെ നേരെ അറ്റാക്കിന് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവനിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മുടെ അറ്റാക്കും കരടിയുടെ അറ്റാക്കും കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേനും ഇവൻ്റെ ലൈഫ് പെട്ടെന്ന് കുറഞ്ഞു പോകും. കൊടുക്ക് കൊടുക്ക് അവൻ്റെ അടിക്കും. അവൻ ഗേദ വെച്ച് തന്നെ അടിക്കും. കൊടുക്ക് കൊടുക്ക്. ഓ ഉമ്മാരെ കടിപിടി വിടുകയാണോ അതോ ചുമ്മാ നോക്കി നിൽക്കുവാണോ? അതൊന്നും കാര്യമാക്കണ്ട. ഓ അടി കൊണ്ടവൻ ഓടി കേട്ടോ. അവൻ്റെ പുറകെ ഒന്ന് അടിക്കാം. കൊടുക്ക് അവന്. ആ കറക്റ്റ് അവൻ്റെ നടുവ് നോക്കി ഒരെണ്ണം കൊടുത്തു. പ്രാവശ്യം അവൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ദയവ് ഇരിക്കുന്നു ഒന്നുകൂടെ കൊടുക്കാം. ഓ കിട്ടുന്നില്ല. അവൻ ഓടി ഓടി പോകാം കേട്ടോ. ഇനിയിപ്പോൾ അവനെ ഏതായാലും ചേസ് കേട്ട് കാര്യമില്ല. അവൻ ഓടി രക്ഷപ്പെടും. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പോയി കിടന്ന് ഉറങ്ങാം. അങ്ങനെ മൂന്നാമത്തെ രാത്രിയായി. കഴിഞ്ഞ രണ്ട് രാത്രിയിലും അവനെ നമ്മൾ പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഈ രാത്രിയിൽ നമ്മൾ ഉറപ്പായിട്ട് അവനെ പിടിക്കും. കാര്യം ഇപ്പോൾ അവൻ അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ടുണ്ട്. എന്തേ എന്തേ, നമുക്ക് മുന്നോട്ട് ചെന്ന് നോക്കാം. ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ആ അതേ വന്ന് വന്ന് വന്ന്. ആ ഇവന്മാർ നമ്മെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവനിട്ട് പുറകെ നടിക്കാം. കുറേ അടി കൊടുക്കാം. ഈ ഗേദം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് വെച്ച് അവനെ തീയും കത്തിക്കാം. നല്ല കുറേ അടിയും കൊടുക്കാം. ലൈഫ് നല്ലതായിട്ട് കുറയുന്നുണ്ട്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ആ ഇപ്പം ഇനി അവൻ ഓടുന്നുണ്ട്. തീയും കത്തിപ്പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ആ ഇനിയിപ്പോൾ അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ തോന്നുന്നു കേട്ടോ. ലൈഫെല്ലാം തീരെയില്ല. ആ അതെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവൻ അവശനായി. അങ്ങനെ നമ്മുടെ ബ്ലഡ് ഫാങ്ങിനെ നമ്മൾ അടിച്ച് ഒരു പരുവമാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ കരടിയും കൂടെ ആക്രമിച്ചുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം രണ്ടുപേരും കൂടെ ആക്രമണം മൊത്തമായപ്പോഴത്തേന് അവൻ ആകെ അവശനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ടൈം ചെയ്യണം. അപ്പം നമുക്ക് ഇവനെ ടൈം ചെയ്യാം. നിൽക്കും അവനെ നിൽക്കി നിൽക്കി പതുക്കെ ടൈം ചെയ്യും. ആ അങ്ങനെ ബ്ലഡ് ഫാങ്ക് സേബർടൂത്തിനെ നമ്മൾ ടൈം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂറോസിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബീസ്റ്റാണിത്. അപ്പോൾ ഇനിയുള്ള എല്ലാ മിഷനും ഇവനാണ് നമ്മുടെ പങ്കാളി. അപ്പോൾ ഈ ബീസ്റ്റിനെ മാത്രം നമ്മൾ ടൈം ചെയ്യാനായിട്ട് വരുമ്പോഴത്തേന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആ ഗത ഉണ്ടെങ്കിൽ സുഖമായിട്ട്, ആ വലിയ ഗത അതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവനെ തോപ്പിക്കാൻ പറ്റും. അങ്ങനെ ഗതായുദ്ധത്തിൽ കൂടിയാണ് പ്രാവശ്യം ഇവനെ നമ്മൾ തോപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്പെഷ്യലായിട്ടുള്ള ബീസ്റ്റിനെയൊക്കെ നമുക്ക് തോപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനെ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവനെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇതേ കണ്ടോ. അപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്യാനും കൂടെ പറ്റുന്ന സാധനം ആയതുകൊണ്ട് അവൻ്റെ പുറത്ത് കയറി നമുക്ക് ഈ കാട്ടിൽക്കൂടെ എല്ലാം നടക്കാനും പറ്റും. കാര്യം ഭയങ്കര പവർഫുള്ളുമാണ്, ഭയങ്കര സ്പീഡും ഉണ്ട്. അപ്പോൾ ഇവനെ ശരിക്കും ഒന്ന് കാണണമെങ്കിൽ
വെട്ടവും വിളിച്ചാൽ വരണം. അപ്പോൾ നമുക്കേതായാലും ആ ക്യാമ്പ് ഫയറിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ നോക്കാം. അങ്ങനെ രാവിലെ നമ്മൾ വന്നിട്ടുണ്ട്. ദേ ഇപ്പം ഇവനെ കണ്ടോ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, സൂപ്പർ. അവൻ്റെ ലുക്ക് തന്നെ കണ്ടോ, മറ്റുള്ള എല്ലാ ബീസിനേക്കാളും കുറച്ചും കൂടെ ലുക്ക് ഇവന് കൂടുതലാണ് കേട്ടോ. പക്ഷേ ഇപ്പം ആ നമ്മുടെ ആ യുദ്ധത്തിനിടയ്ക്ക് കണ്ട കുറേ പരിക്കുമൊക്കെ ദേഹത്തുണ്ട് കേട്ടോ. അതൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആ പോറലും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.